വെൽക്കം ടു മാൽദീവ്സ്. എസ് ഡി മൊമെന്റ്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് മാൽദീവ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ എങ്ങനെയാ ദുബായ് ടു മാൽദീവ്സ് എങ്ങനെയാണ് ട്രാവൽ ചെയ്തത്, അതിൻ്റെ ട്രാവൽ റിക്വയർമെന്റ്, ഫ്ലൈറ്റ് സെലക്ഷൻ, ഹോട്ടൽ ബുക്കിംഗ്, ട്രാവൽ ഇൻഷുറൻസ്, ഇങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നമുക്ക് വിശദമായിട്ട് അറിയാം. നമ്മൾ ദുബായിന്ന് കയറുമ്പം നമ്മൾ ഫ്ലൈറ്റിൻ്റെ അറ്റ്ലീസ്റ്റ് 72 hours മുന്നേ ഇമുഗ ഡിക്ലറേഷൻ എന്നൊരു സംഭവം ഉണ്ട്. അതിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ പോകുമ്പോൾ നമ്മൾ എയർ സുവിധ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ മാൽദീവ്സിലോട്ട് വരുമ്പോഴത്തേക്കും ഇമുഗ ഡിക്ലറേഷൻ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട് ഇമുഗ. അതിൽ പോയിട്ട് നമ്മൾ 72 hours പ്രയർ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നമ്മൾ പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു QR കോഡ് നമ്മുടെ ഇമെയിലിലോട്ട് കിട്ടുന്നതാണ്. അത് സൂക്ഷിച്ചു വയ്ക്കുക. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് ട്രാവൽ ഇൻഷുറൻസ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദ ട്രാവൽ ഇൻഷുറൻസ്. ഞങ്ങൾ ഓറിയൻറ്റ് നിന്നാണ് ട്രാവൽ ഇൻഷുറൻസ് എടുത്തുള്ളത്. ഇറ്റ് കോസ്റ്റഡ് അസ് അറൌണ്ട് 140 dirhams പെർ പേഴ്സൺ. അത് നമ്മുടെ ഫുൾ ഡേ, ഫുൾ കവർ, ഫുൾ ഡേയ്സ് ലൈക്ക് 5 days 6 days ആണ് നമ്മളിപ്പോൾ മാൽദീവ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 6 days അത് കവർ ചെയ്യും. ബേസിക് മെഡിക്കൽസ്, എന്ത് എമർജൻസീസ് ഉണ്ടെങ്കിലും അതിൽ കവറായി പോവും. അതൊരു കാര്യം. അത് മാൻഡേറ്ററി അല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാവുന്ന ലൈക്ക് സേഫ് മെഷേഴ്സ് പോലെ. അപ്പം ഞങ്ങളത് എടുത്തിട്ടുണ്ട്. പിന്നെ എയർ ടിക്കറ്റ്, ടു ആൻഡ് ഫ്രോ എയർ ടിക്കറ്റ് വേണം. പിന്നെ ഐറ്റിനറി വേണം. അപ്പം നമ്മൾ ദുബായ് ഓർ അബുദാബി, ഇപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് വിസയറിനാണ്. വിസയർ ഞങ്ങൾക്ക് ചീപ്പായിട്ടാണ് കിട്ടിയത്. അതായത് 1400 അപ്പ് ആൻഡ് ഡൗൺ പെർ പേഴ്സൺ. അപ്പം ഞങ്ങൾ രണ്ടുപേർക്കും കൂടിയത് 2800 ആയിരുന്നു ഞങ്ങളുടെ ടിക്കറ്റ്. അപ്പം അത് അബുദാബി ടു നേരെ വരുന്നത് മാലെ എയർപോർട്ട്, വെലാന ഇൻ്റർനാഷണൽ എയർപോർട്ടിനാണ് വരുന്നത്. അപ്പോൾ വെലാന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കവിടെ കുറേ സ്റ്റേഷൻസ് കാണാൻ പറ്റും. അപ്പോൾ വെലാന എയർപോർട്ടിൽ തന്നെ എത്തുമ്പം അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഡോക്യുമെൻസും ചോദിക്കില്ല. ജസ്റ്റ് പാസ്പോർട്ട് സ്ക്രീൻ ചെയ്യുകയുള്ളൂ. പാസ്പോർട്ട് ഇൻ കേസ് അത് ചോദിച്ചാലും അവർ നമ്മുടെ ഐറ്റിനറി ആൻഡ് റിട്ടേൺ ടിക്കറ്റ് ചോദിക്കും. ആൻഡ് ഇമുഗ ഡിക്ലറേഷൻ ഇവിടെ മാലയിൽ നിന്ന് ചോദിക്കുന്നില്ല. അത് നമ്മുടെ ദുബായിയോ അബുദാബിയോ അവിടെ നിന്നാണ് ചോദിക്കുന്നത് ബിഫോർ എൻട്രിങ് ദ ഫ്ലൈറ്റ്. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രയർ ആയിട്ട് നിങ്ങളുടെ ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്യും. ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് രാത്രിയാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി എത്തിയതുകൊണ്ട് ഞങ്ങൾ നിയർ ബൈ മാലെ എയർപോർട്ട്, അതായത് മാലെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള 2 destinations ഉണ്ട്, മാലെ ആൻഡ് ഹുലുമാലെ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഹൈ ബീച്ച് ഹോട്ടൽ ഹുലുമാലയിലാണ് ഞങ്ങളുടെ ഫസ്റ്റ് 1 night സ്റ്റേ എടുത്തത്. അതായത് ഞങ്ങൾ എത്തിയത് ലാൻഡ് ചെയ്ത് 9 o'clock ആണ്. അപ്പം 9 o'clock ആയത് ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയ ഉടനെ നമുക്ക് ടാക്സി എല്ലാം അവൈലബിൾ ആണ്, അതിലൊരു പ്രശ്നമില്ല. ടാക്സി എടുത്തിട്ട് ജസ്റ്റ് വിത്തിൻ 10 minutes ആണ് ഈ ഹുലുമാല എന്ന് പറഞ്ഞൊരു സിറ്റി ഉള്ളത്. അവിടെ പോയിട്ട് ഞങ്ങൾ 1 night അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് തിരിച്ച് എയർപോർട്ടിലോട്ട് വന്നു. അവിടെ നിന്നാണ് ഞങ്ങളുടെ റിസോർട്ടിലോട്ടുള്ള ട്രാൻസ്ഫർ, സീ ട്രാൻസ്ഫർ വരുന്നത്. അത് സ്പീഡ് ബോട്ട് ട്രാൻസ്ഫറാണ്. എനി റിസോർട്ടിലോട്ടുള്ള ട്രാൻസ്ഫേഴ്സ് എടുക്കുമ്പം പ്രൈവറ്റ് റിസോർട്ട്സ് ആണെങ്കിൽ അവർ അവരുടെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നതാണ്. അത് വിൽ ബി ഫ്രം എയർപോർട്ട്. അപ്പം അത് നിങ്ങൾ നോക്കണം. കാരണം അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും താമസിച്ച് അവരെ ഒന്നും അവിടെ നിന്ന് പിക്ക് ചെയ്യില്ല. അവർക്ക് എയർപോർട്ട് ഫെരിയിലാണ് അവരുടെ മെയിൻ സ്റ്റേഷൻ ഉള്ളത്. അവിടെ നിന്നാണ് അവർ നമ്മൾ പിക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഇൻ കേസ് ഇതുപോലെ രാത്രിയോ എത്തുവാണെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ ആ ചുറ്റുവട്ടത്ത് തന്നെ മാലെ, സൗത്ത് മാലെ അല്ലെങ്കിൽ ഹുലുമാലെ അവിടെ ഏതെങ്കിലും ചെറിയൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുക. ആൻഡ് മോർണിംഗ് നിങ്ങൾ എയർപോർട്ടിൽ തിരിച്ചു പോവുക അവിടെ നിന്ന്. കാരണം നിങ്ങൾ രാത്രി പോയിട്ട് നിങ്ങൾ റിസോർട്ടിൽ സ്റ്റേ ചെയ്താൽ നിങ്ങളുടെ 1 day ഫുൾ നഷ്ടമാവും. അതും പ്രൈവറ്റ് വയലൻറ്റ് ഓർ വാട്ടർ വില്ല സെലക്ട് ചെയ്യുമ്പം ഇറ്റ് കോസ്റ്റ് സോ മച്ച്. അപ്പോൾ അതൊരു വേസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞങ്ങളത് പുറത്ത് സ്റ്റേ ചെയ്തിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ പ്രൈവറ്റ് ഐലൻഡിലോട്ട് വന്നത്. വേണ്ടിയിട്ട് ഞങ്ങൾ മെയിൻലി യൂസ് ചെയ്യുന്ന ആപ്സ് ആണ് ഇതൊക്കെ. booking.com, hotels.com, പിന്നെ Airbnb, ഇതൊക്കെ വേരിയസ് ആപ്സ് ആണ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാവുന്നതേയുള്ളൂ, സിറ്റി കാർത്തുള്ളതും മറ്റതൊക്കെ. ഞങ്ങളിപ്പോൾ ഹുലുമാലയിൽ നിന്നത് ഇറ്റ് കോസ്റ്റ് ഇസ് അറൌണ്ട് $20 ഓൺലി. പക്ഷേ ഇൻ കേസ് നിങ്ങൾ അത് സെയിം ടൈം നിങ്ങളത് പുറത്ത് വേറെ റിസോർട്ട് എടുക്കുവാണെങ്കിൽ അതിൽ ഗോ അബവ് $100. അതിൽ ഒരൊറ്റ രാത്രിക്ക് വേണ്ടിയിട്ട് ഐ തിങ്ക് ദാറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. സോ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോഴത്തേക്കും വി ജസ്റ്റ് ഹാവ് ടു ഗിവ് ദം ദ പാസ്പോർട്ട് ആൻഡ് ദെൻ രജിസ്ട്രേഷൻ നടക്കും. Yeah.
ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റേയിങ് റൂം. ചെറിയൊരു കുഞ്ഞു ബാത്റൂം, കുഞ്ഞു ബാത്റൂം, ചെറിയ റൂം, ജസ്റ്റ് വൺ നൈറ്റ് സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. എൻ്റ് ബാൽക്കണി ഉണ്ട്, പക്ഷേ രാത്രി ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തുറക്കുന്നില്ല. വ്യൂ നമുക്ക് രാവിലെ കാണാം. ബാൽക്കണി ഇല്ലാന്ന് തോന്നുന്നു, എന്താ വേണ്ട ക്യൂട്ട്. കോക്ടെയിൽ ബാർ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഞങ്ങളുടെ കംപ്ലീറ്റ് ഐറ്റിനറി ആൻഡ് ദ ബഡ്ജറ്റ് ഷെയർ ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് എസ്ഡി മൊമെന്റ്സ്.